എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ശങ്കരാചാര്യരുടെ ശങ്കരാചാര്യ നിർവ്വാഹ ഷർക്കത്തെക്കുറിച്ചാണ് നിർവ്വാഹഷത്തിലെ ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നാലാമത്തെ ശ്ലോകത്തിലേക്കാണ് വരുന്നത് ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങൾ ഇപ്രകാരമാണ് മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം രജസ്രോത്രജിഹി രജ ാണനേത്രി രജവ്യോമഭൂമീർന്ന തേജോന്ന വായു ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം ന ജ പ്രാണസപ്നോ നൈപഞ്ച വായുനവ സുത താതുർണവ പഞ്ചകൗശ ന വാക്പാണിപാദം നോപസ്ത വായു ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം നമേ ദോഷരാഗവ നമേ ലോഹമോഹവും മതോ നൈവമേ നൈവ മാത്സര്യഭാവ ന ധർമ്മം ന ചാർത്തം ന കാമം ന മോക്ഷം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഇതാണ് മൂന്ന് ശ്ലോകങ്ങൾ ഇനി നാലാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുമ്പോൾ ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രം നീർത്ഥം അഹം ഭ ചിതാനന്ദ ശിവോഹം ശിവോഹം പുണ്യം ന പാപംഖ്യം പാപമോ സൗഖ്യമോ ദുഃഖമോ ഇതൊന്നും ഞാനല്ല ഈ പുണ്യത്തിനും പാപത്തിനുമൊക്കെ ആധാരമായിരിക്കുന്നത് യാതൊന്നാണോ അതാണ് ഞാൻ പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം സൗഖ്യവും ദുഃഖവും ഇതൊന്നും എൻ്റേതല്ല കാരണം ആത്മാവിൻ്റെ സ്വരൂപവും സ്വഭാവവും എന്ന് പറയുന്നത് ദ്വൈതങ്ങളല്ല പൂർണ്ണമായ ആനന്ദമാണ് ആത്മാവ് സത്യസ്വരൂപൻ ജ്ഞാനസ്വരൂപൻ ആനന്ദസ്വരൂപൻ സച്ചിദാനന്ദ സ്വരൂപനാണ് ആത്മാവ് എന്നുള്ളത് കൊണ്ട് ഈ ദ്വൈതങ്ങളിൽ പെട്ടതല്ല അപ്പം ഈ ദ്വൈതങ്ങളിൽ പെടുമ്പോൾ മാത്രമേ പുണ്യപാപങ്ങൾക്ക് ആ പുണ്യപാപങ്ങൾക്ക് അടിസ്ഥാനമുള്ളൂ അപ്പോൾ ഈ ദ്വൈതങ്ങൾക്ക് അപ്പുറമാണ് ആത്മാവ് എന്നുള്ളത് കൊണ്ട് പുണ്യമോ പാപമോ അല്ല എന്ന പുണ്യം പാപം എന്ന സൗഖ്യം ദുഃഖം സുഖമോ ദുഃഖമോ ഒന്നുമല്ല പിന്നെ പുണ്യം പാപം എന്ന സൗഖ്യം ദുഃഖം എന്ന മന്ത്രം എ തീർത്ഥം എന്നെ വേദാന് യജ്ഞ മന്ത്രമോ തീർത്ഥമോ യജ്ഞമോ അല്ല മന്ത്രം തീർത്ഥം യജ്ഞം ഇതെല്ലാം ദൈതത്തിൽപ്പെട്ടതാണ് പിന്നെ മന്ത്രം എൻ്റെ തീർത്ഥം മന്ത്രമോ തീർത്ഥമോ അല്ല മന്ത്രം എ തീർത്ഥം എന്ന വേദാന് യജ്ഞ വേദവും യജ്ഞവുമല്ല വേദാന്തം എന്ന് പറയുന്ന വേദം എവിടെ അവസാനിക്കുന്നു അവിടെയാണ് ആരംഭിക്കുന്നത് വേദാന്തം ഇപ്പോൾ വേദമല്ല വേദം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രം ന തീർത്ഥം ന യജ്ഞ യജ്ഞവുമല്ല വേദവുമല്ല ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രം ന തീർത്ഥം ന യജ്ഞ അഹം ഭോജനം നൈവ് ഭോജ്യം ഭോക്താം ഞാൻ ഭോജനമോ ഭോജ്യമോ ഭോക്താവോ അല്ല അഹം ഭോജനം നൈവ് ഭോജ്യം നോക്ത ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം ഞാൻ ജ്ഞാനാനന്ദ സ്വരൂപനായ ശിവനാണ് ബ്രഹ്മമാണ് ആത്മാവാണ് ഇതൊന്നും ഞാനല്ല ഞാൻ ആത്മാവ് മാത്രമാണെന്ന് പറയുകയാണ് ഇപ്പം ശ്ലോകം പറഞ്ഞാൽ എന്നെ പുണ്യം നെ പാപം സൗഖ്യം ദുഃഖം നെ മന്ത്രം നീർത്ഥം നെ വേദാൻ നെ യജ്ഞ അഹം ഭോജനം നൈവ് ഭോജ്യം നോക്ത ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം ഇനി പറഞ്ഞാൽ നാല് ശ്ലോകങ്ങൾ ഒരുമിച്ച് പറഞ്ഞാൽ മനോബുദ്ധ്യഹങ്കാര ചിത്താനിരാഹം നജ സ്ത്രോത്രജ്യുഹേ നജ ാണനേത്രേ നജ വ്യോമഭൂമിയിർന്ന തേജോന്ന വായു ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം ന ചാണസപ്നോ നൈഭഞ്ചവായൂർന വാദൂർ ഭഞ്ഞ്ജകോശാ നദം ന ചോസ്തവായു ചിദാനന്ദവാ ശിവോഹം ശിവോഹം നേ ദ്വേഷരാഗൌ നോഹമോഹ മദോ നൈവേ നൽസര്യഭാവ ധർമ്മം നാർത്തം നാമം നോക്ഷം ചിദാനന്ദ ശിവോഹം ശിവോഹം നാപം ന സൗഖ്യം നുഃഖം നന്ത്രം നൃത്തം നേദാന്യജം ഭോജനം നവ പൂജ്യം ഭോക്ത ചിദാനന്ദ ശിവോഹം ശിവോഹം ഇവിടെ ഈ പറഞ്ഞതൊന്നും ഞാനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ചിന്തിക്കുന്നത് അടുത്ത ശ്ലോകത്തെക്കുറിച്ചാണ് അടുത്തത് അഞ്ചാമത്തെ ശ്ലോകമാണ് നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു എൻ്റെ വാക്കുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം